ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡുമുള്ള സലീംക ഹോട്ടലിലാണ് നമ്മളുള്ളത്. അവിടുത്തെ കുട്ടൻ ബിരിയാണിൻ്റെ ഫുൾ റെസിപ്പി നമുക്ക് ആള് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ബീഫ് വെക്കണതും റൈസ് ദമ്മിടണതും ഒക്കെ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. കിടിലം ബിരിയാണി അതിൻ്റെ തെളിവാണ്. ഉച്ചക്ക് ഒരു 11:30 മുതൽ ഇവിടെ ഒന്ന് വന്നു നോക്കി അതിൽ ആളെ തിരക്ക് കാണാം. മലയാറ്റൂർ മലഞ്ചരിവിലെ പൊന്മാനെ, പെരിയാറിൽ ബിരിയാണി വെക്കണ പൊന്മാനെ, പൊട്ടുകുത്തി താളം തൊട്ടി കട്ടവണ്ടി തള്ളി വരും മാനെ പൂമാനെ. ഒന്ന് ഇറക്കി കൊടുക്കൂല, അവിടെ നിന്നിട്ട് അവിടെ കിട്ടുവാണ്ട് അടി പിടിക്കാതിരിക്കാനാണ്. അടി പിടിക്കാതിരിക്കാൻ കിടക്കാതെ നമ്മളങ്ങനെ തീർന്നേ അരി പോയ പാടെ അവിടെ അടി പറ്റി കുത്തി കിടക്കും. പിന്നെ അത് എന്തിറക്കിയിട്ടും കാര്യമില്ല, കഴിഞ്ഞാൽ പോകും. ഇത് തിളക്കോളം നമ്മൾ ഇളക്കണം, തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയ 3.5 മിനിറ്റ് തിളച്ച വെള്ളമാണല്ലേ പിടിക്കാതിരിക്കാം. സൺഫ്ലവറാ സെപ്പറേറ്റ് കിട്ടില്ലേഗ്രിക്ക് മാറ്റണം കണക്കൂട്ടല്. അത് ബിരിയാണി അരി അല്ലേ, ഇത് ബിരിയാണി. ഇത് ഏതാ റൈസ്? ഏതാ ഇത്? അബൂസല. അബൂസല നല്ല അരിയാണ്. നല്ല അരിയാല്ല ശരിക്കാന്റെ വിജയം തമ്മില്. അസലായി അസലായി പൂമലരേതെന്നുള്ള പാട്ടുകളൊന്നും ഇപ്പമ്മളെന്നല്ലേ, ആർക്കും ആർക്കും മുട്ട കൊടുക്കൂല. നമ്മള് അല്ല പഠിച്ചോണ്ട് അതിന് കൂലിട്ടേ, പണിയെടുക്കാതെ തിന്ന് പറഞ്ഞാലേ അതൊരു സുഖമല്ലാത്ത ഏർപ്പാടല്ലേ. അങ്ങോട്ട് നോക്കൂ, ഈ കാണുന്നതാണ് ബിരിയാണി. അല്ല സലീം ഖാന്റെ ബിരിയാണി. പെരീത്തെ പെണ്ണാകൊക്കെ സലീം ഖാന്റെ ബിരിയാണി എന്ന് വെച്ചോക്കാണ്. ഏറെക്കുറെ കിട്ടി സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ. ഒന്നൊന്നും പോരല്ലോ, 1.5 ലിറ്റർ ഒഴിക്കും. 1 ലിറ്റർ സൺഫ്ലവർ ഒഴിക്കുന്നുണ്ട്. പാങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നറിയാം.
എവിടെ നോക്കിയിട്ടൊരു കാര്യമില്ലല്ലേ. എലീംഖാന്റെ ബിരിയാണിയാണ് ഇങ്ങനെ വെച്ചണം. സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എന്റെ മെയിൻ മെതില്ല. പജ്ജിന്റെ നെജ്ജ്, ഇതാണ് പജ്ജിന്റെ നെജ്ജ്, ഇതാണ് പജ്ജിന്റെ നെജ്ജ്. ഈ നെജ്ജാണ് പജ്ജിന്റെ. ഈ നെജ്ജ് കജുമായ ഗഗ്ഗരും ഗഗ്ഗരും പോകൂല. അതിനാണ് നമ്മളിവിടെ കുപ്പിക്കണക്കിന് ആൻവാസ് വാങ്ങി വെച്ചിരിക്കണേ. പജ്ജിന്റെ നെജ്ജ് എന്ന് വെച്ച് പറയുന്ന കേട്ടിട്ടേ ഉള്ളു. ഇപ്പൊ നേരത്തെ കണ്ട സാധനമാണ് പജ്ജിന്റെ. ഞാൻ അതിന്റെ മേലെ കുറച്ച് തിജ്ജ് കൂടി. ഈ ഒരു പ്രശ്നമില്ലാതെ അതില തെളിയിക്കാണ്ട് വീണത് അങ്ങോട്ട് അടപ്പൊക്കെ കുട്ടിയൊക്കെ പോയിട്ടുണ്ട്. സലീംക്ക ഇത് ബീഫ് അല്ല, ബീഫുക്കുള്ള റെസിപ്പിയാണല്ല. അതായത് ബിരിയാണിക്കുള്ള, അതായത് ബിരിയാണി റൈസ് മിക്സ് ചെയ്യണ ബീഫുക്കുള്ള മസാല കൂട്ടാണ് ഇനി നമ്മൾ സലീംക്ക് ഉണ്ടാക്കാൻ പോണെടുത്തത്. കുട്ടൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കൂട്ടിയാണ് അതന്നെയാണ്. ബിരിയാണി മസാല ഇരുന്നൂറ് മഞ്ഞപ്പൊടി. എന്താ ഗരം മസാല ഒരു പാക്കോ? പിന്നെ കുറച്ച് കുഴച്ചെണ്ണ ആയിരിക്കാം. കുഴച്ചെണ്ണ അല്ലേ. പിന്നെ ഉപ്പ് വാങ്ങിയ ഇഞ്ചി പേസ്റ്റ്. ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി മാത്രമാണ്. വെളുത്തുള്ളി മാത്രമാണ് പോയല്ലേ. ഒരു അര കിലോ ഉണ്ടോ വെളുത്തുള്ളി? വെളുത്തുള്ളി ഒരു അര കിലോ ഉണ്ടോ. ഇഞ്ചി അരച്ച് പറഞ്ഞ പിന്നെ നമ്മൾ ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി അരക്കണല്ലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കട്ടെ, കട്ടെടുക്ക. ഇഞ്ചി അരച്ചാണ്. പുള്ളി, തക്കാളി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടി അല്ലേ. മസാലപ്പൊടികള്, പിന്നെ ഉപ്പ്, ഉപ്പും പച്ചമുളക്. അങ്ങനെ അല്ല ഹോട്ടൽ ഫീൽഡ് 29 അല്ലേ.
സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഹോട്ടലാണ് ഫുള്ള് തിരഞ്ഞു നിൽക്കുന്നത്. പെരിന്തൽമണ്ണ ഹോട്ടലടിച്ച ഞങ്ങളാണ് ആൾക്കാർ കാണണ്ടത്. ഞാൻ സത്യത്തിൽ അത് കയറ്റി വന്നതിനെപ്പറ്റി നിങ്ങളെ റെസിപ്പി ഒന്ന് കാണാൻ. കുക്കിങ്ങിൻ്റെ ടേസ്റ്റ് കൊണ്ടും കൂടി നിൽക്കുന്ന ആൾക്കാർ സ്ഥിരത അല്ലേ. അതാണ് ആ സംഭവം അല്ലേ. അത് അങ്ങനെയാണ് കിടക്കൂല, വെള്ളമൊന്നും പറയൂല, ആ മസാലയിൽ അങ്ങനെ ഇതാവില്ല. തൈര് വരൂല, ചെറിയ പുളിക്ക് ഒരു കവറില്ല. മല്ലിച്ചപ്പ് ചൂടിന്റെ ശക്തിയാണ് ഇപ്പൊ അതില. ബീഫാണ് ആ പൊന്തി തരുന്നത്. ഏകദേശം വേവായിട്ടാണ് മസാല ഒക്കെ അളക്കാല. അത് മുട്ട് പിടിക്കോ അങ്ങനെ ഉണ്ടല്ലേ. ഇങ്ങനെ നല്ല കത്തനെ കത്തണം, മേലക്ക് കേറൂലേ. അടിയിൽ നിന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ടേ ഇങ്ങനെ സെറ്റാവും. ഇനി നമ്മളൊരു ചെറിയ തീര് വെക്കണം, അല്ലെങ്കിൽ കൊളാവും. കൊളാവൂലേ. ഏകദേശം ബീഫ് ബന്ധക്കണല്ലേ. ഇല്ല 40 ഡിഗ്രി ആയിക്കോളൂ. ഇനി 60 ഡിഗ്രി ഒറിജിനൽ കുട്ടൻ തന്നെയല്ലേ. ഏത് ഒറിജിനലിനൊക്കെ കുട്ടക്കണം. ഒറിജിനലിനെക്കാളും മുന്തിയതാ. അതെ, ചില കുട്ടൻ ബിരിയാണി പറഞ്ഞിട്ട് നമ്മള് കൊടുക്കണം. ഇത് കുട്ടനൊക്കെ കുട്ടക്കണം. കുട്ടനൊക്കെ കുട്ട ബിരിയാണി തന്നെ കാണുമ്പോ ഏകദേശം ഒക്കെ വരണ്ട കാര്യം ചെറിയ അങ്ങനെ സെറ്റ് ആക്കി എടുക്കണം. ഇനി തീ ഇങ്ങനെ കത്തണമെന്നില്ല. ഇനിയിപ്പൊ തീന്ന് എടുത്താണ്ട് ബിരിയാണിക്ക് മിക്സ് ചെയ്യാക്കരിക്ക് വെള്ളം വെക്കുവേ. ആ ഇനി വേറെ സെപ്പറേറ്റ് അരിക്ക് വെള്ളം വെക്കൂലേ. എന്നിട്ട് പിന്നെ നമ്മള് അവരെ ലെവൽ ഇട്ടൂലെ അല്ലേ, ടേസ്റ്റ് ഇട്ടൂല. ഇനിയിപ്പൊ ചേർക്കേണ്ട സാധനം മുഴുവൻ ചേർക്കണം. ഇനിയിപ്പൊ റൈസ് വെക്കണം. പുതിയ നമ്പറുകളൊന്നും ഇല്ല. ഇപ്പൊ ചെറിയത് ആ അത് ഒറ്റക്കാണ് ഇപ്പൊ നിയന്ത്രണം അല്ലേ. ഇതിപ്പോ അവിടെ നിങ്ങടെ നീക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. കയ്യോ ഞാൻ പിടിക്കണോ. ചെറിയ തീയിലിട്ട് വേണം അല്ലേ. ഫുള്ള് ബിരിയാണി അല്ലേ. നാല് പീസ്. നാല് പീസ് അങ്ങനെ ആൽ പോയതടങ്ങിയ മാറ്റം കൊടുക്കാനും പറ്റാ കുറക്കാനും പറ്റാത്ത അവസ്ഥ. കടക്കട്ടെ തിന്നണോന്ന് പറയണ്ടേ. ഇത് ഫുള്ള ഇതൊരു ബിരിയാണി അമ്മേൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പം ഞാൻ സലീം ഖാൻ്റെ കുട്ടൻ ബിരിയാണി കഴിച്ചു നോക്കി, അടിപൊളിയാണ് സംഭവം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ തിരക്കാണത്, ഒരു മണിയായപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക.